ಬರು ಶಾಲಿನಿ. മുത്തശ്ശി എങ്ങനെ ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞത്? ഇത് ഞങ്ങളുടെ നാടാണ് അദ്വൈ. ഇവിടെ ഞങ്ങളുടെ കണ്ണിൽ നിന്നും ഒന്നും മുളിപ്പിക്കുവാനാവില്ല. നിന്നെ നിന്റെ മുത്തശ്ശിക്ക് മാത്രമേ വിലക്കുവാനാകൂ എന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. കൊച്ചുമോന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. ചിക്കു, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ, അതിര് കടന്ന ശത്രുത ആരോടും കാണിക്കാൻ പാടില്ലെന്ന്. എന്നിട്ട് നീ എല്ലാ അതിരുകളും കടന്നിരിക്കുകയാണല്ലോ. കുട്ടിക്കാലത്ത് നിന്റെ കളിപ്പാട്ടം പൊട്ടിയ ഞാനത് ചേർത്ത് വയ്ക്കും, വീണ്ടും പഴയ സ്ഥിതിയിലാക്കി തരും. പക്ഷെ ഇന്ന് നീ ഈ പെൺകുട്ടിയുടെ ജീവിതം തകർത്താൽ അത് വീണ്ടും ശരിയാക്കാൻ ആർക്കും പറ്റില്ല. അതിനവൾക്ക് മനസ്സുണ്ടെങ്കിലല്ലേ തകരുള്ളൂ മുത്തശ്ശി. നിനക്കൊരു നല്ല ഹൃദയം ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ നീ എന്റെ ആ പഴയ ചിക്കു അല്ല. പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം വെച്ച് കളിക്കാൻ എന്റെ ചിക്കുവിന് ഒരിക്കലും ആവില്ല. ഒരു പെൺകുട്ടിയെ നിർബന്ധിച്ച് വിവാഹം കഴിക്കാനും ആവില്ല. മുത്തശ്ശിക്ക് ശാലിനെ ശരിക്കും അറിയാഞ്ഞിട്ടാ. ശാലിനി, എനിക്കിപ്പൊ നിന്നെയും അറിയില്ല. മുത്തശ്ശി വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. ശാലിനി പൂർണ്ണ സമ്മതത്തോടെയാണ് ഇതിന് തയ്യാറായത്. അദ്വൈതമായിട്ടുള്ള വിവാഹത്തിന് എനിക്ക് പൂർണ്ണ സമ്മതമാണ്. അപ്പൊ പി പിയുടെ കാര്യം എന്താകും? ചേച്ചിക്ക് ഇപ്പോഴും ശാലിനിയുടെ കാര്യത്തെക്കാളും പി പിയുടെ കാര്യത്തിലാണ് ആദ്യല്ലേ? ഞാൻ ആരെ കുറിച്ച് ചിന്തിക്കണം, ചിന്തിക്കാൻ പാടില്ല എന്നൊക്കെ നീ എപ്പോഴാ എനിക്ക് പറഞ്ഞുതരാൻ തുടങ്ങിയ? ഈ ഇടയായിട്ട് നിന്റെ അധിക പ്രസംഗം ഇത്തിരി കൂടുന്നുണ്ട്. എന്റെ പേരിൽ നിങ്ങളാരും വഴക്കിടരുത്. അമ്മയുടെ പ്രതീക്ഷകളൊക്കെ ഞാൻ കാരണം തകർന്നു എന്ന് എനിക്കറിയാം അമ്മേ. എന്നെ ഒന്ന് വിശ്വസിക്കമ്മേ. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി മാത്രമാ. കല്യാണം കഴിഞ്ഞ് ഞാൻ അദ്വൈതിന്റെ കൂടെ സന്തോഷവതിയായിരിക്കും അമ്മേ. മോളെ, നിനക്ക് സന്തോഷമാണെന്ന് പറയുമ്പോഴും നിന്റെ മുഖത്ത് എനിക്കത് കാണാൻ കഴിയുന്നില്ലല്ലോ. എല്ലാ പെൺകുട്ടികളും ഈ ദിവസം സ്വപ്നം കാണാറുണ്ട്. എനിക്കും സ്വപ്നങ്ങളുണ്ടായിരുന്നു എന്റെ കല്യാണം ഈ രീതിയിലായി തീരുന്നു. ഞാൻ ഒരിക്കലും സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ കല്യാണം എങ്ങനെ നടക്കുമെന്ന് എനിക്കറിയില്ല. ഏത് നിസ്സഹായാവസ്ഥയിലാണ് നീ ശാലിനിയെ കൊണ്ട് ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചത്? എനിക്കൊരു കാര്യം മാത്രമേ നിന്നോടിപ്പോ പറയാനുള്ളൂ. ഇന്ന് നീ എടുക്കുന്ന തീരുമാനം എന്താണെങ്കിലും ജീവിതകാലം മുഴുവൻ അതിലൊരു മാറ്റം ഉണ്ടാവരുത്. മോനെ, നീ ഈ കല്യാണം കഴിക്കുന്നത് വെറുപ്പുകൊണ്ടായിരിക്കാം, പക്ഷെ ഇതും ഒരു കല്യാണ ബന്ധമാണെന്ന് ഓർക്കണം. ബലം പ്രയോഗിച്ച് നീ അവളെ നിന്റെ സ്വന്തമാക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് മോനെ. പക്ഷെ ഒന്നോർത്തു, ഇതിന്റെ എല്ലാം സീരിയസ്നെസ് നാളെ ഒരിക്കൽ നിനക്ക് മനസ്സിലാവും. കല്യാണത്തിന്റെ ചടങ്ങുകളൊന്നും വെറുതെ അങ്ങ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല മോനെ. അതിനെല്ലാം ഓരോ അർത്ഥമുണ്ട്. മന്ത്രങ്ങൾ ചൊല്ലണം, സത്യം ചെയ്യണം, ആ സത്യവാങ്മൂലങ്ങളെല്ലാം നിറവേറ്റുകയും ചെയ്യണം. തീർച്ചയായും പ്രതിജ്ഞ ചെയ്യും, ഞാൻ പാലിക്കുകയും ചെയ്യും. പക്ഷെ അതെല്ലാം വെറുപ്പിൻ്റെതായിരിക്കും മുത്തശ്ശി. ഐ പ്രോമിസ് മുത്തശ്ശി, ഇന്ന് ഞാൻ ചെയ്യുന്ന പ്രതിജ്ഞകൾ എന്തായാലും നിർവഹിക്കുന്ന ചടങ്ങുകൾ എന്തായാലും
എന്റെ ജീവിതകാലം മുഴുവൻ ഞാനത് പാലിക്കുന്നതാണ്. അപ്പൊ ഇത് നിന്റെ അദ്വൈതിന്റെ പ്ലാൻ ആയിരുന്നല്ലേ ശാലിനി? അവസാനം വരെ എന്നെ ഒരു കാര്യം അറിയിച്ചില്ല. എന്റെ കയ്യിലുള്ള കാശ് മുഴുവൻ മേടിച്ചു. ഇപ്പൊ അവസാനം എനിക്ക് വിലയില്ലാതായി. എന്റെ മുമ്പിൽ ഭയങ്കര പതിവ്രതയും സാവിത്രിയൊക്കെ ആയിരുന്നല്ലോ. എന്നിട്ടും എ സാറുമായിട്ട് ഇത്രയും നാളും നീ അഫയർ നടത്തുമായിരുന്നില്ലടി. 2 കോടി രൂപയാണ് എന്റെ കയ്യിൽ വാങ്ങിച്ചത്. എന്നിട്ട് അവനെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നു. എന്ത് വന്നാലും നിന്നെ ഞാൻ കല്യാണം കഴിച്ചിരിക്കും. അതിലൊരു മാറ്റവുമില്ല. നിന്നെ വിടണോ അല്ലേ? നിന്നെ ഞാൻ ആർക്ക് വേണ്ടി വിട്ട് കൊടുക്കില്ലടി. ഇനിയുള്ള നിന്റെ ജീവിതം ഇങ്ങനെ തന്നെ ആയിരിക്കും. വധുവിന്റെ കഴുത്തിൽ താലി കെട്ടുക. വധുവിന്റെ നെറുകയില് സിന്ദൂരം ചാർത്തുക. വധുവരന്മാരുടെ വസ്ത്രം ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി ബന്ധുക്കൾ ആരെങ്കിലും മുന്നോട്ട് വരിക.
ആ ചടങ്ങ് ഞാൻ ചെയ്യാം. എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ നിന്റെ എല്ലാ തീരുമാനങ്ങൾക്കും ഒപ്പം ഈ അമ്മാവനുണ്ടാവും. ഇനി വധുവരന്മാർ എഴുന്നേറ്റ് അഗ്നിക്ക് പ്രദക്ഷിണം വെച്ചോളൂ. വധുവരന്മാരെ ഒന്നിച്ച് പ്രദക്ഷിണം ചെയ്യുക, അതോടൊപ്പം തന്നെ ഒരുമിച്ച് ഒരു പ്രതിജ്ഞയും എടുക്കുക. പവിത്രമായ അഗ്നിയെ സാക്ഷിയാക്കി ഞാൻ ആദ്യത്തെ പ്രതിജ്ഞ ചെയ്യുകയാണ്. എന്നെ എൻ്റെ കുടുംബത്തിൽ നിന്നും അകറ്റിയത് ശാലിനിയാണ്. അതുപോലെ ഞാൻ ശാലിനിയെ ശാലിനിയുടെ കുടുംബത്തിൽ നിന്നും അകറ്റും. എൻ്റെ രണ്ടാമത്തെ പ്രതിജ്ഞ, എൻ്റെ ജീവിതം തകർത്തതൊരു കള്ളമാണ്. ആ കള്ളം പറഞ്ഞ വ്യക്തിയെ ഞാൻ ഇല്ലാതാക്കും. ഞാൻ ഓരോ ചുവടും നിന്നോടൊപ്പം വയ്ക്കും ശാലിനി, എങ്കിലേ എനിക്ക് ഓരോ ചുവടിലും നിന്നെ നശിപ്പിക്കാൻ കഴിയൂ. എൻ്റെ വെറുപ്പിൻ്റെ മൂന്നാമത്തെ പ്രതിജ്ഞ, ശാലിനിയാണ് എൻ്റെ കുടുംബത്തിൻ്റെ പേരില്ലാതാക്കിയത്. അതുപോലെ ശാലിനിയുടെ കുടുംബത്തിൻ്റെ പേര് ഞാൻ ഇല്ലാതാക്കും. നിന്നെ വേദനിപ്പിക്കുക എന്നുള്ളത് എൻ്റെ മാത്രം അവകാശമാണ്. ഞാനല്ലാതെ മറ്റൊരാൾക്കും നിന്നെ വേദനിപ്പിക്കാൻ ഞാൻ അവസരം നൽകില്ല. മൂന്നാമതൊരാളുമായി ആരും സ്നേഹം പങ്കുവെക്കില്ല. ഞാനതുപോലെ എൻ്റെ വെറുപ്പ് നിന്നോടല്ലാതെ മറ്റാരോടും കാണിക്കില്ല. എല്ലാവർക്കും സ്നേഹിക്കാൻ ഒരാളുടെ ആവശ്യമുണ്ടാവും, പക്ഷേ എനിക്ക് വെറുക്കാൻ നിന്നെയാണ് ആവശ്യം. നീ ഇനി എത്ര ശ്രമിച്ചാലും എന്നെ വിട്ടകന്നു പോകാൻ നിനക്ക് സാധിക്കില്ല ശാലിനി. ഞാൻ നിന്നെ മാത്രമല്ല, നീ സ്നേഹിക്കുന്ന ഓരോരുത്തരെയും ഞാൻ വെറുക്കും. എൻ്റെ ഏഴാമത്തെ പ്രതിജ്ഞ, ഞാൻ നിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഒരു നിമിഷം പോലും നിന്നെ സന്തോഷമായിട്ടിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ എനിക്ക് എന്നോട് തന്നെ ക്ഷമിക്കാനാവില്ല. ഈ അന്തിമ വചനം വധു വരനു വേണ്ടിയാണ് എടുക്കുന്നത്. ഞാൻ നിങ്ങളുടെ കണ്ണുകളിൽ എന്നോടുള്ള തീവ്രമായ വെറുപ്പ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ആ വെറുപ്പിനുള്ള കാരണവും അതിനെ അതിജീവിക്കാനുള്ള ധൈര്യവും ഞാൻ കണ്ടെത്തും. നിങ്ങളുടെ മനസ്സിനുള്ളിലെ വെറുപ്പിനെ ജയിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല.
വിവാഹ ചടങ്ങുകളെല്ലാം പൂർത്തിയായി. ഈ നിമിഷം മുതൽ നിങ്ങൾ ഭാര്യാഭർത്താക്കന്മാരാണ്. ഏത് നിസ്സഹായ അവസ്ഥയിലാണ് നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ അംഗീകരിക്കില്ല. നിനക്കിപ്പോഴും എൻ്റെ കൂടെ വീട്ടിലേക്ക് വരാം. അമ്മായിയമ്മ എങ്ങോട്ടാ ധൃതിയിൽ? മകളെ അനുഗ്രഹിക്കാതെ അങ്ങ് പോവണം. ഏത് നിസ്സഹായ അവസ്ഥയിലാണ് നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ അംഗീകരിക്കില്ല. നിനക്കിപ്പോഴും എൻ്റെ കൂടെ വീട്ടിലേക്ക് വരാം. ഈ നാട്ടുകാർ മുഴുവൻ അന്തസ്സുള്ള അമ്മയുടെ മകള് കല്യാണത്തിന് മുമ്പേ അമ്മയായി എന്നുള്ള സത്യം അറിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് നിനക്ക് ഞാൻ പറയാതെ തന്നെ അറിയാലോ. ഞാൻ ആരോടും പറയില്ല, പക്ഷെ നീ എന്നെ കല്യാണം കഴിക്കണമെന്നേ ഉള്ളൂ. ശാലിനി എൻ്റെ കൂടെ വരുള്ളൂ. എന്താണെന്നറിയോ, ഞാനേ കുറച്ച് പോസസീവ് ആയിട്ടൊരാളാണ്. നമുക്ക് പോവാം ശാലിനി. ഒരു മിനിറ്റ്. എനിക്കിപ്പോ അമ്മയോട് പറയാൻ കഴിയില്ല. പ്ലീസ് അമ്മേ, അമ്മ എന്നോട് എല്ലാത്തിനും ക്ഷമിക്കണം. പ്ലീസ് അമ്മേ. ശാലിനി മോളെ, പുതിയ വീട്ടിലേക്കുള്ള പുതു ജീവിതാശംസകൾ. കാലുകൊണ്ട് കലശം മറിച്ചിട്ട് വലതുകാൽ വെച്ചകത്തേക്ക് കയറുക ശാലിനി. ഇന്നു മുതൽ മോൾ ഈ വീടിന്റെയും ഈ കുടുംബത്തിന്റെയും ഒരംഗമാണ്.